വാട്സപ്പിൽ വീഡിയോ കംപ്രസ് ചെയ്തതിന് ശേഷവും ക്വാളിറ്റി പോകുന്നുണ്ടല്ലേ, സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ അയച്ചു കൊടുക്കുമ്പം. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടും, കാണുക, അവസാനം വരെ കാണുക. അതിനുവേണ്ടി ഒരു രണ്ട് ട്രിക്കാണ് ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, വെൻലോ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് പ്ലേ സ്റ്റോറിൽ ഈസി ആയിട്ട് അവൈലബിൾ ആണ്, നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ അവിടെ കുറേ ചോദ്യങ്ങൾ കാണും. സെലക്ട് വീഡിയോ, സെലക്ട് ഇമേജ്, ഹെൽപ്പ്, സെറ്റിംഗ്, എബൗട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ സെലക്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അങ്ങോട്ട് എടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ കംപ്രസ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ താഴെ സെറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സെറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ സെറ്റിംഗ് എടുത്തതിന് ശേഷം അവിടെ ക്രോപ്പ് ടു ഫിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ലേ, അതെന്തായാലും ഓഫ് ചെയ്തിടുക. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു റേഷ്യോ മാറി വാട്സപ്പിൻ്റെ ഫുൾ സ്ക്രീനിലേക്ക് മാറിപ്പോവും. ഫുൾ സ്ക്രീൻ വീഡിയോ ചെയ്ത് വെച്ചേക്കുന്നത് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്കൊരു നോർമൽ വീഡിയോ ഫുൾ സ്ക്രീനിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് അല്ലാത്ത വശം 16:9 അല്ലെങ്കിൽ നിങ്ങൾ ചരിച്ച് ആണ് വീഡിയോ എടുത്തേക്കുന്നതെങ്കിൽ, ലാൻഡ്സ്കേപ്പ് രീതിയിലാണ് എടുത്തേക്കുന്നതെങ്കിൽ ഈ ഒരു ഫീച്ചർ ഓഫാക്കിയിട്ടില്ലേ, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഓഫാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വലിയ ക്വാളിറ്റി ലോസും ഉണ്ടാവും. അതുമാത്രമല്ല നിങ്ങളുടെ റേഷ്യോ മാറിപ്പോകും. അപ്പോൾ ആ ഒരു സെറ്റിംഗ് എടുത്തതിന് ശേഷം ക്രോപ്പ് ടു ഫിറ്റ് സ്ക്രീൻ എന്നുള്ളത് ഓഫാക്കുക. അതിനുശേഷം താഴെ കണ്ടിന്യൂ കാണും. അതിനുശേഷം ചെറിയൊരു വര നീങ്ങുന്നതാണ്. ആ ഒരു വര നീങ്ങിയ ഡൺ. ആ ഒരു വീഡിയോ നിങ്ങളെടുത്ത് സ്റ്റാറ്റസ് ഇട്ട് പോകും, ഒരിക്കലും പോകില്ല. നിങ്ങൾ വീഡിയോ കംപ്രസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് പിന്നെ ക്വാളിറ്റി പോകാന്നുണ്ടെങ്കിൽ ആ അതിൽ ഇട്ടൊരു വീഡിയോ കംപ്രസ് ചെയ്യുക. ആ കംപ്രസ് ചെയ്ത വീഡിയോയെ ഒന്നുകൂടെ കംപ്രസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ചിലപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് ശരിയാവുക തന്നെ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. അടുത്ത വീഡിയോ കണ്ടു തന്നെ സാധനം.